അതുപോലെ തന്നെ സാറിൻ്റെ ഒരു ശൈലി എന്ന് പറഞ്ഞാൽ കുറച്ച് സീരിയസ് ആയ ഒരു ശൈലിയായിരുന്നു. അപ്പം മറ്റ് അതുകൊണ്ട് തന്നെ ഈ കൂടുതൽ പേർ ആ രീതിയിൽ, കാരണം സാറിപ്പോൾ വാർത്ത വായിക്കുമ്പോൾ ഒരു ഒരു താളമുണ്ട്, അതിൻ്റെ ഒരു മോഡുലേഷനുണ്ട്, അപ്പോൾ ആ ഒരു സീരിയസ് ഇതായിരുന്നു. അപ്പം സാറിപ്പോൾ ഈ ട്രെയിനിലോ അല്ലെങ്കിൽ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ സാറ് അവരുമായിട്ട് കുശലാന്വേഷണം നടത്തുന്ന സമയത്ത് ചിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു ചിരി കാണാൻ ഒക്കെ അങ്ങനെയൊക്കെ ഉള്ള ഒരു കൗതുകം പലർക്കുമുണ്ട്. അദ്ദേഹം ചിരിക്കുമോ എന്നൊക്കെ ചോദിച്ചാൽ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ അതെ സ്ക്രീൻ കാണുന്ന ഒരാളേ അല്ല ഞാൻ, അപ്പൊ അങ്ങനെയുള്ള ആളല്ല. പക്ഷെ പിന്നെ എന്താ മുഖം അങ്ങനെയായി പോയത്, വാർത്താവാനൊരു പ്രസാദാത്മകത ഇല്ലാതെ പോയത് എന്താന്നൊക്കെ ഞാൻ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അത് വളരെ എന്താ പറയാ, നിങ്ങൾ പറയുന്ന പോലെ സീനിയർ ആയതിനു ശേഷം അത് എങ്ങനെയാവുന്നത്, അല്ലാതപ്പോ ഞാൻ അങ്ങനെയല്ലല്ലോ എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് അത്രേ പറ്റുന്നുള്ളൂ. വാർത്താമുറിയിലേക്ക് കയറി കഴിയുമ്പോൾ അറിയാതെ അങ്ങനൊരു മേലാപ്പ് വന്ന് വീഴുന്നു എന്നുള്ളതാണ്. അത് പുറത്തിറങ്ങിയതില്ല. അപ്പോൾ ടെൻഷൻ മാത്രമല്ല, അത് എന്തോ വേറെന്തോ ഒരു സംഭവമുണ്ട്. ടെൻഷൻ മാത്രമാണ് ഈ 10-35 വർഷത്തോളമായിട്ട് ടെൻഷൻ കൊണ്ടാണ് അങ്ങനെ മുഖാവുന്നത് എന്ന് പറഞ്ഞാൽ അത് ഈ ജോലിക്ക് നമ്മൾ കൊള്ളില്ല. അപ്പൊ സ്വാഭാവികമായിട്ടുള്ള ടെൻഷൻ അല്ലാതെ അതിനപ്പുറത്ത് ടെൻഷനിലേക്ക് നമ്മൾ പോകാറില്ല. പക്ഷെ വ്യക്തി ജീവിതത്തിലും ഈ ഈ വാർത്താവതരണത്തിൻ്റെ സമയത്ത് ഇതിലും വളരെ വ്യത്യാസമുണ്ട്. ഞാൻ എന്നോട് ഒരുപാട് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്, എനിക്കൊരു ഉത്തരവില്ല.